സമസ്തയിലെ വിഭാഗീയതയെ തുടർന്ന് നേതൃത്വം വിളിച്ച മധ്യസ്ഥ ചർച്ച തൃശങ്കുവിൽ. ചർച്ചയിൽ പങ്കെടുക്കേണ്ടതില്ല എന്നാണ് സമസ്തയിലെ മുസ്ലിം വിരുദ്ധ പക്ഷത്തിന്റെ നിലപാട്. ഇക്കാര്യം എസ് വൈ എസ് സംസ്ഥാന വർക്കിംഗ് സെക്രട്ടറി അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവിനെ അറിയിച്ചു. വിപിൻ സി വിജയനുണ്ട് പാണക്കാട്. എന്ന് വിപിൻ, ഇപ്പോൾ കൂടുതൽ ചർച്ചകൾ നടക്കുന്നുണ്ടല്ലോ പാണക്കാട് അടക്കം, ഈ ചർച്ച ഉച്ചയ്ക്ക് ശേഷമുള്ള ചർച്ച നടക്കില്ല എന്നാണ് വിപിൻ? ഉന്മേഷ്, ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്കാണ് മലപ്പുറത്ത് ഈ ഇത്തരം ഒരു ചർച്ച വിളിച്ചിരുന്നത്. അതായത് ലീഗിലും സമസ്തയിലും നിൽക്കുന്ന പ്രതിസന്ധികൾക്ക്, ആ വിഭാഗീയതകൾക്ക് സമവായത്തിലൂടെ ഒരു ചർച്ചയിലൂടെ പരിഹാരം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ അതാണ് ഇപ്പോൾ ഒരു പ്രതിസന്ധിയിലായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം സമവായ ചർച്ച നടക്കുമെന്നുള്ളത് നേതാക്കളൊക്കെ പറയുന്നുണ്ട് എന്നുണ്ടെങ്കിലും ലീഗ് വിരുദ്ധ വിഭാഗം ഇതിൽ പങ്കെടുക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് പോവുകയാണ്. അത് CIC വിഷയത്തിൽ കൂടി തട്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ചർച്ച ഏകപക്ഷീയമായി മാറും. അതുകൊണ്ട് നേതാക്കൾ ഒരു തീരുമാനമെടുത്ത് അത് അറിയിച്ചാൽ മതി എന്നുള്ളതാണ് ലീഗ് വിരുദ്ധ പക്ഷം ഇപ്പോൾ ഒരു നിലപാടെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ പക്ഷത്തു നിന്നുള്ള ആരും തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കാനുള്ള സാധ്യത ഇപ്പോഴും ഇല്ല. നേതൃത്വം അതിലൊരു ആ 3 മണിവരെയും ഒരു ചർച്ചയൊക്കെ ഇപ്പോൾ നടത്തുന്നുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പാണക്കാട് സാധിക്കലി ശിഹാബ്ദങ്ങളുടെ വീട്ടിലാണ്. ലീഗിനെ അനുകൂലിക്കുന്ന വിഭാഗം നേതാക്കൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു അടിയന്തര യോഗം അല്പസമയത്തിനകം തന്നെ ഇവിടെ ചേരുന്നുണ്ട്. സാധിക്കലി ശിഹാബ്ദങ്ങളുടെ നേതൃത്വത്തിലായിരിക്കും. ഒപ്പം തന്നെ ഇപ്പോൾ മൊയ്തീൻ ഫൈസി വന്നിരിക്കുകയാണ്. പുത്തനഴി മൊയ്തീൻ ഫൈസിയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ അബ്ദുസമ്മദ് പൂക്കോട്ടൂരും അല്പസമയത്തിനകം തന്നെ പാണക്കാട് വീട്ടിലേക്ക് എത്തുമെന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ലീഗ് അനുകൂലികൾ ഇക്കാര്യത്തിൽ എന്തൊരു തീരുമാനം എടുക്കണം എന്നതിനൊക്കെ സംബന്ധിച്ച് ഒരു അടിയന്തര യോഗം ഇപ്പോൾ ചേരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള നീക്കത്തിൽ തന്നെ, അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു കല്ലുകടി ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അടുത്ത മുശാവറയ്ക്ക് മുൻപ് പ്രശ്നപരിഹാരം എന്നുള്ളത് ഇപ്പോൾ എത്രത്തോളം സാധ്യമാകും എന്നുള്ള കാര്യവും കണ്ടറിയുക തന്നെ വേണം. ശരി, വിപിൻ സി വിജയനാണ് വിവരങ്ങൾ നൽകിയത്.